നമസ്കാരം. CPM പെരിങ്ങര ലോക്കൽ സെക്രട്ടറി ആർ സന്ദീപിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമാണ് എന്ന് പ്രസ്താവന നടത്തിയ പത്തനംതിട്ട SP ആർ നിശാന്തിനെ തെറിപ്പിക്കാൻ CPM സൈബർ ആക്രമണം രൂക്ഷം. മാടത്തിനെ SP സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചേ അടങ്ങൂ എന്ന രീതിയിലാണ് CPM സൈബർ ആക്രമണം പുരോഗമിക്കുന്നത്. സന്ദീപിൻ്റേത് രാഷ്ട്രീയ കൊലപാതകമല്ലെന്നും വ്യക്തിവൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലെ കാരണമെന്നുമാണ് SP ആദ്യം പ്രതികരിച്ചത്. സന്ദീപിൻ്റെ കൊലപാതകം RSSന്റെ തലയിൽ ചാരാനുള്ള CPM നീക്കമാണ് പത്തനംതിട്ട SP പൊളിച്ചത്. കൊലപാതകത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമാണ് എന്ന് SP തന്നെ പ്രസ്താവന നടത്തിയതോടെ അത് CPMന് രാഷ്ട്രീയ ക്ഷീണമായി മാറി. SPയുടെ പ്രസ്താവനയ്ക്കെതിരെ പത്തനംതിട്ടയിൽ CPM ശക്തമായി രംഗത്ത് വന്നിരുന്നു. പോലീസിനോടുള്ള നേതാക്കളുടെ രൂക്ഷമായ പ്രതികരണങ്ങൾ വരെ നവമാധ്യമങ്ങൾ കൂടി പുറത്തു വന്നു. ഇതോടെയാണ് വ്യക്തിവൈരാഗ്യം എന്ന നിലപാടിൽ നിന്ന് പോലീസ് പിന്നോക്കം പോയത്. പാർട്ടി സെക്രട്ടറിയായി ചുമതലയേറ്റ കോടിയേരി ബാലകൃഷ്ണനും കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തം RSSന്റെ തലയിൽ ചാരി വാർത്താസമ്മേളനം നടത്തിയിരുന്നു. ഇതിനുശേഷം സന്ദീപിൻ്റെ വീട്ടിലെത്തിയ കോടിയേരി നടത്തിയ പ്രതികരണത്തിലും കൊലപാതകത്തിന് പിന്നിൽ RSS എന്ന് ആരോപിച്ചിരുന്നു. ഇതിനുശേഷമാണ് സൈബർ സഖാക്കൾ SPക്ക് നേരെയുള്ള ആക്രമണം കൊഴുപ്പിക്കുന്നത്. ബാങ്ക് മാനേജറായ പെഴ്സി ജോസഫ് ഡിസ്മണ്ടിനെ വ്യാജ സ്ത്രീപീഡനത്തിന് അറസ്റ്റ് ചെയ്ത കാര്യവും ഷൈൻ ടോം ചാക്കോയുടെ മയക്കുമരുന്ന് കേസും മറൈൻ ഡ്രൈവ് ഉല്ലാസ നായിക റെയ്ഡും ഉൾപ്പെടെയുള്ള പഴയ കേസുകൾ പൊക്കിയെടുത്താണ് സൈബർ ആക്രമണം CPM കൊഴുപ്പിക്കുന്നത്. അരുംകൊലർ നടത്തി മണിക്കൂറുകൾക്കകം ആരെയും ചോദ്യം ചെയ്യാതെ കൊലപാതക കാരണം വ്യക്തിവൈരാഗ്യമാണെന്ന് കണ്ടെത്തിയ ഈ IPS ഓഫീസർ ആരാണെന്ന് അറിയണ്ടേ? മനോരമ അടങ്ങുന്ന മാധ്യമങ്ങൾ കെട്ടുകണക്കിന് നിശാന്തിനി സ്തുതി എഴുതിയ 3 കേസുകൾ ആണിത്. ഇന്ന് രാവിലെ മുതൽ ഈ മാടത്തിൻ്റെ ബൈറ്റ് ആഘോഷിക്കുന്നുണ്ട്. സന്ദീപിൻ്റെ കൊലപാതകം രാഷ്ട്രീയമല്ല അത്രേ. ആര് പറഞ്ഞു? അത് പ്രതി പറഞ്ഞു. പ്രതിയുടെ വാക്ക് വിശ്വസിച്ച് മാടം പറഞ്ഞു. വീട്ടുകാരുടെ, സുഹൃത്തുക്കളുടെ, ബന്ധുക്കളുടെ, അയാളുടെ സഖാക്കളുടെ മൊഴിയെടുത്തോ? ഇല്ല. പിന്നെങ്ങനെ കൂളായി മാടം അത് രാഷ്ട്രീയ കൊലപാതകം എന്നുറപ്പിച്ചു? അതിനുത്തരമാണ് മുകളിൽ പറഞ്ഞ ചില കേസുകൾ. ആരാണ് ഈ നിശാന്തിനി? ചാണ്ടിസാറിൻ്റെ കാലത്തെ വിജയശാന്തി IPS, മാധ്യമങ്ങളുടെ മാനസപുത്രി, ചെന്നിത്തലയുടെയും ബെന്നി ബഹന്നാൻ്റെയും വിശ്വസ്ത. ഇപ്പോൾ മാടത്തിൻ്റെ രാഷ്ട്രീയക്കൂർ എവിടെ ആയിരിക്കുമെന്ന് ഊഹിക്കാൻ പാഴൂർ പടിപ്പുര വരെ ഒന്നും പോകേണ്ട. മിനിമം ചോറ് തിന്നുന്ന കോമൺ സെൻസ് മതി. അതുകൊണ്ട് തന്നെ ഒന്നുറപ്പ്, നിശാന്തിനി വളരെ ബോധപൂർവം പറഞ്ഞതാണ്. അതിന് അവർക്കെതിരെ നടപടി ഉണ്ടാകണം. അന്വേഷണ ഉദ്യോഗസ്ഥനും സ്ഥലം DYSP വിശ്വസിക്കാൻ മനസ്സില്ലാത്ത പ്രതിയുടെ മൊഴി വെച്ച് രാഷ്ട്രീയ കൊലപാതകം അല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ SP തയ്യാറായാൽ അവർ ഈ ഭരണത്തിൽ SP ആയി തുടരില്ല എന്ന് തന്നെ ഉറപ്പായും കരുതുന്നു. അതിനായി കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് CPM സൈബർ സഖാക്കൾ ആക്രമണം കൊഴുപ്പിക്കുന്നത്. നിശാന്തിനി തെറിക്കുമോ ഇല്ലയോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ഇതുപോലുള്ള വീഡിയോകൾ കാണുവാനായി കലാകൗമുദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.